തന്റെ ചെറുപ്രായത്തിൽ അഭിനയം തുടരുകയും ഈ കുട്ടിപ്പട്ടാളത്തെ എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് സ്വാഗതം ചെയ്യാം പാറുക്കുട്ടി. പാറുവിന് കൊറേ ഫാൻസ് ഉണ്ട് അറിയാവോ? ഇന്ന് ഫാൻസുകാരോട് എന്തുവാ പാറുവിന് പറയാനുള്ളത്? ഈ വിജയ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തോ പാറുക്കുട്ടിക്ക്? അത് വിജയ് പാട്ടില്ല എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണോ വിജയ്? വിജയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഉപ്പുമുളകാണ് പാറുക്കുട്ടി ആളുകളിലേക്ക് എത്തിച്ചത് അല്ലേ? ഉപ്പുമുളകിലോട്ട് വന്ന വരവൊക്കെ എങ്ങനെയായിരുന്നു? അത് നമുക്കറിയില്ലല്ലോ, നമ്മൾ ജനിച്ചു വീണപ്പം മുതൽ ക്യാമറയുടെ മുമ്പിൽ നിന്നാളല്ലേ നാലാം മാസം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയത്. ആരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഉപ്പുമുളക്? ഉപ്പുമുളകിലെ മുടിയൻ ചേട്ടന്, പിന്നെ കേശു ചേട്ടന്, നീലമ്മ, ബാലകൃഷ്ണൻ. ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? എനിക്ക് ഇഷ്ടപ്പെട്ട മുടിയൻ ചേട്ടൻ. നമുക്കിപ്പോ മുടിയൻ ചേട്ടനെ വിളിച്ചാലോ? ഹലോ ഹലോ, എന്നെ എടുക്കുക, ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിന്ന് പറയുക. സീരിയൽ ട്വിറ്റർ ന്യൂ ചാർച്ചുകളിലേക്ക് അവർക്ക് സ്വയം. ഇതിനോടൊപ്പം ഉള്ളത് തന്റെ ചെറുപ്രായത്തിൽ അഭിനയം തുടരുകയും ഈ കുട്ടിപ്പട്ടാളത്തെ എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കൂടുതലൊന്നും ഞാൻ ആളെ പറ്റി പറയുന്നില്ല, കാരണം എന്റെ സംസാരത്തെക്കാൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുഞ്ഞിന്റെ സംസാരമായിരിക്കും. സ്വാഗതം ചെയ്യാം പാറുക്കുട്ടി. ഹായ്. എന്നാണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ശരിക്കും ഭയങ്കര അഭിമാന നിമിഷം അല്ലേ? തീർച്ചയായിട്ടും. ചെറുപ്രായത്തിലൊക്കെ തുടങ്ങി. ഞാൻ കേട്ടൊരു കാര്യമുണ്ട് പാറുക്കുട്ടി, ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിച്ചൊരു വ്യക്തി അല്ലേ? ശരിക്കുള്ള പേരെന്തോ പാറുക്കുട്ടിയുടെ? അമ്മയാ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ അമ്മയ്ക്ക്? അമ്മയ്ക്ക് വിജയ്. അല്ലല്ല, നമ്മളെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛയാണോ അമ്മയാണോ അമ്മൂമ്മയാണോ? അമ്മയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണോ വിജയ്? വിജയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഉപ്പുമുളകാണ് പാറുക്കുട്ടി ആളുകളിലേക്ക് എത്തിച്ചത് അല്ലേ? ഉപ്പുമുളകിലോട്ട് വന്ന വരവൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മൾ കുഞ്ഞിലേക്കാണ്. ഏത് പ്രായത്തില്? കൊച്ചുപ്രായത്തില്. അത് നമുക്കറിയില്ലല്ലോ, നമ്മള് ജനിച്ചു വീണപ്പം മുതൽ ക്യാമറയുടെ മുമ്പിൽ നിന്നാളല്ലേ അല്ലേ? ലോക ചരിത്രത്തിൽ ചെലപ്പോ നമ്മളായിരിക്കും അല്ലേ? ഒരു പാട്ട് പാടിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി. രണ്ട് പരിപാടി അറിയാം. നേഴ്സറി പഠിച്ചൊരു പാട്ടൊക്കെ ജോണി ജോണി നമ്മുടെ പാറുക്കുട്ടി ഇപ്പം പാടും. Johnny, Johnny, yes, Papa, eating sugar, no, Papa, telling lies, no, Papa, open our mouth, ha, ha, ha. Very good, super. ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? എനിക്ക് ഇഷ്ടപ്പെട്ട മുടിയൻ ചേട്ടൻ. മുടിയൻ ചേട്ടൻ. മുടിയൻ ചേട്ടൻ ബിഗ് ബോസിൽ പോയതൊക്കെ അറിഞ്ഞോ? അതൊക്കെ അറിഞ്ഞോ, സപ്പോർട്ടൊക്കെ ചെയ്തേ. സപ്പോർട്ട് ചെയ്തു. ബിഗ് ബോസിൽ പോകാനായിട്ട് മുടിയൻ ചേട്ടൻ പറഞ്ഞായിരുന്നോ എന്ത്? ഞാൻ ബിഗ് ബോസിൽ പോവാന്ന്. അങ്ങനൊന്നും പറഞ്ഞില്ല. പറഞ്ഞല്ലോ അല്ലേ? ചേട്ടനെ കണ്ടില്ലേ? പഴയത്തെ വീഡിയോ ഒക്കെ എടുത്തു വെക്കും കാണാലോ. ഓ, അത് നല്ല ബുദ്ധി അല്ലേ. പഴയതൊക്കെ എടുത്തു വെക്കുമ്പോ എനിക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? പഴയതെടുത്ത് വെക്കുമ്പോ നമുക്ക് മുടിയൻ ചേട്ടനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കും. എടുത്തു വെക്കുന്നേ. ഈ ഡ്രസ്സൊക്കെ ആരാ? ആരുടെയാ? എന്റെ സ്വന്തമാ. അടിപൊളി കമ്മൽ, നല്ലൊരു സുന്ദരി ബാബാ. ഇത് ഞങ്ങൾ മേടിച്ചതാണ്. ഒത്തിരി ഉണ്ടോ? ഒത്തിരി കുറച്ചുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഏതാ ഇടാൻ? ഡ്രസ് എനിക്കിത് എന്റെ ഒരു വലിയൊരു പർപ്പുണ്ട്, ആ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന് കൊറേ ഫാൻസ് ഉണ്ട് അറിയാവോ? ഇന്ന് ഫാൻസുകാരോട് എന്തുവാ പാറുവിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാന്.
എന്റെ പുതിയ സീരിയൽ വരുന്നുണ്ട്, എല്ലാരും കാണണം, അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ പഠിക്കുന്ന സ്കൂളിലെ ഏത് ക്ലാസ്സിലെ ഇപ്പം? ഒന്നില്ലേ, ഒന്നാം ക്ലാസ്സിലാ? കൂട്ടുകാരൊക്കെ പറയുക പാറുവിന്റെ സീരിയൽ ഒന്നാം ക്ലാസ്സിലാണെന്ന് പേരേ ഉള്ളൂ. ആകെ മൂന്ന് ദിവസം സ്കൂളിൽ പോയിട്ടുള്ളൂ. ഫുൾ പറയുമ്പോ നമ്മള് ജാടയ്ക്ക് പറയാം. ഒന്നാം ക്ലാസ്സിൽ എഴുതണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കൊറേ പിള്ളേർ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് നല്ലായിരുന്നു. പാറു ഇപ്പൊ ഫുള്ള് ചേട്ടാ സെറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ടിലായത് പറഞ്ഞു. എക്സാം എഴുതണ്ടെന്ന്, എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞു. എഴുതാൻ തന്നെ പാസ്സാ. എന്റെ ദൈവമേ, എന്താ അടിപൊളി. അപ്പൊ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യത്തില്ലേ പാറുവിനെ? അത് എനിക്കും മിസ് ചെയ്യും, മിസ് ചെയ്യും. പാറുക്കുട്ടിയെ പാറു ഏറ്റവും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന വിളി എന്തുവാ? പാറു ഹുസൈനാണോ പാറുക്കുട്ടി എന്നാണോ? അമ്മയാന്ന് വിളിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഇനി അമ്മയാന്ന് വിളിക്കണം കേട്ടോ ഞങ്ങളുടെ പാറുക്കുട്ടിയെ. ഇനി ശ്രീകുട്ടി എന്നും വേണമെങ്കിൽ വിളിച്ചു തുടങ്ങാം. അതിന്റെ കഥ ഇവരോട് പറഞ്ഞു, നമ്മുടെ ഫാമിലിയുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫാൻസിനോട് പറഞ്ഞു, ആരാണ് ഈ ശ്രീകുട്ടി? ആരാണ് ഈ ശ്രീകുട്ടി? അത് പറഞ്ഞു കൊടുത്താട്ടെ. ആരാ ഈ ശ്രീകുട്ടി? ആരാണ് ശ്രീകുട്ടി? സൂര്യാജീവിയുടെ വരുന്ന സീരിയൽ, പുതിയ സീരിയലിന്റെ അതിനകത്തുള്ള പേരാണ് എന്റെ. അപ്പൊ സീരിയലിന്റെ പേരെന്താ? സീരിയലിന്റെ പേര് സൂര്യ അല്ല, സ്വർഗാവിപക്ഷി. സ്വർഗവാതിൽ പക്ഷി. കറക്റ്റ്, സ്വർഗവാതിൽ പക്ഷി. സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. അതില് കഥാപാത്രമാണ് ശ്രീകുട്ടി. ഇത്രയൊക്കെ സംസാരിക്കുമ്പോ ഞാൻ ഇതിന് ആലോചിക്കുന്നതേ, ഒന്നാം ക്ലാസ്സിലൊക്കെ ഞാൻ എന്തു പറയുന്നാ മിടിക്ക് കേട്ടോ. അതേ, ശ്രീകുട്ടിയുടെ അച്ഛൻ ആരാ? ഹൂ ഇസ് ഡാഡി? ശ്രീകുട്ടിയുടെ ഡാഡി എവിടെ? അപ്പൊ ഡാഡി മോളിനെ ഒന്നിച്ച് കിട്ടും നമുക്ക്. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഇവിടെ എന്നെ ഡാഡി എന്ന് വിളിക്കുന്നു. എന്നെ ഡാഡി എന്ന് വിളിക്കുന്നത്. ഡാഡി എന്ന് വിളിക്കാനെങ്കിൽ പപ്പ എന്ന് വിളിക്കും. അല്ലേ, പപ്പ എന്ന് വിളിക്കും. എങ്ങനെയുണ്ട് ലൊക്കേഷനിൽ ഡാഡി? എങ്ങനെയുണ്ട് ഡാഡി? ഞങ്ങള് എപ്പോഴെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും. ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഫ്രീ ടൈമിൽ സംസാരിക്കും. ഭയങ്കര കൂട്ടുകാരാ ഞങ്ങൾ. നമ്മൾ ഒരുപാട് സംസാരിക്കും. അതാണ് ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര അടുപ്പാ. അതാണ് ഞങ്ങളുടെ അടുപ്പം. ഞങ്ങള് ഡാഡി മോളുവാ. ഡാഡി മോളുവാ. ചേട്ടാ, ഞാൻ പാറുവിനെ പറ്റി കേട്ടിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ചെറു പ്രായത്തില് ഭയങ്കര കൃത്യനിഷ്ഠതയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു അച്ചടക്കമൊക്കെ. അത് അച്ഛൻ എന്നുള്ള ക്യാരക്ടർ എന്തോ പറയാനുള്ളത്? ആ, ഇവള് മിടുക്കിയാണ്. ഞാൻ പറയാം, ഇവളൊരു ഇവള് തുടക്കം പോലെ അഭിനയിക്കുന്നോണ്ടായിരിക്കും. ഇവള് നല്ല വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു മോളാണ്. നല്ല ടൈമിങ്ങിലൊക്കെ ചെയ്യാനറിയാം. കൃത്യമായിട്ട് വന്ന് ഒരുപാട് റീടേക്സ് ഒന്നും വേണ്ട. പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അത് കുട്ടികളെ ഞാൻ പറഞ്ഞു, പലപ്പോഴും കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവര് ഞാനെപ്പോഴും വിശ്വസിക്കുന്ന അവര് വലിയ മുതിർന്നവരെ പോലെ അഭിനയം പറഞ്ഞ് ഇന്റേണലിൽ നിന്ന് ആക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ അല്ലാതുള്ള സ്വതസിദ്ധമായ ഒരു ഒരു ബിഹേവിയറാണ് കുട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് ഇവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. വേറെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ചെല്ലക്കുട്ടി നമ്മുടെ. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സീൻ അഭിനയിച്ച് കാണിക്കാം എന്തെങ്കിലും ഈ സമയത്ത്? അത് വേണ്ടല്ലേ, അത് ക്യാമറ ആക്ഷൻ പറയും. ക്യാമറ ആക്ഷൻ നമ്മൾ അഭിനയിക്കും അല്ലേ? അങ്ങനെ മാത്രം നമ്മൾ ചെയ്യുള്ളൂ. അത് മാത്രം. അപ്പൊ ഇത് ഇവിടെ പറ്റത്തില്ല കേട്ടോ. സ്റ്റാർ ക്യാമറ ആക്ഷൻ ഇവിടെ പറ്റില്ല. അവിടെ സീനൊക്കെ പഠിപ്പിച്ചു തരണം ഡയറക്ടർ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയല്ലേ? എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാനിപ്പം ഒരു സീരിയൽ ചെയ്യുക, ഞാൻ പാറുവിനെ ആ സീരിയലിലോട്ട് വിളിക്കുക. പാറു എന്തൊക്കെ കാര്യങ്ങൾ പാറുവിന് വേണം എന്ന് വെച്ചാ, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം വേണം, പിന്നെ സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു, പിന്നെ നല്ല കഥാപാത്രമായിരിക്കണം, കഥയൊക്കെ നല്ലതായിരിക്കണം. കഥാപാത്രം ഒക്കെ നോക്കും. അങ്ങനല്ലേ? ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ഏതാ? അതങ്ങനത്തെ ഒരു പേര് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഈ വിജയ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തോ പാറുക്കുട്ടിക്ക്? അത് വിജയ പാട്ടില്ല, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഞാൻ കണ്ടിട്ടുള്ളത് വിജയുടെ പാട്ടാണ്. ഏത് പാട്ടാ? ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതൊക്കെ നടന്മാരെ ഇഷ്ടമുണ്ട്? കവാലയ രജനി സാർ അല്ലേ? പാറു അച്ഛൻ ദേശീയക്കാരനാണോ ഈ സീരിയലിൽ? ചെറുതായിട്ട് അങ്ങനെയൊന്നല്ല, സീരിയലിൽ മറ്റേ സ്ക്രിപ്റ്റ് എഴുതി നോക്കുമ്പോ ദേഷ്യം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മള് പാറുക്കുട്ടിയുടെ ചിരിയാണ് മെയിൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിരിയാ പാറുക്കുട്ടിയുടെ വിജയോ?
അല്ലേ? ഒരു പാട്ട് കൂടെ പാടാ ഞങ്ങൾക്ക് വേണ്ടി. വിജയുടെ വിജയുടെ വേറെ പിന്നെ ഇത് വിജയ് കാണും. അപ്പൊ വേറൊരു പാട്ട് പറ കാവാല. ആ പാട്ടില്ലേ പഠിക്കും. ഒരു ചിരിയുണ്ട്, ഒരു ചിരി കൂടെ ഉണ്ട്. ആ ചിരി ഇട്ട്, ആ ചിരി ഇട്ട്. ഉപ്പുമുളകിൽ ആരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പാറക്കുട്ടി എന്ന? ആരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഉപ്പുമുളകി? ഉപ്പുമുളകിലെ മുടിയൻ ചേട്ടന്, പിന്നെ കേശു ചേട്ടന്, നീലമ്മ, ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ നമുക്കിപ്പോ ഒരു മുടിയൻ ചേട്ടനെ വിളിച്ചാലോ? മുടിയൻ ചേട്ടനെ വിളിക്കാനേ. മുടിയൻ ചേട്ടനോട് ചോദിക്ക, നമുക്ക് അറിയാവുന്ന പാറുവിനെ അല്ലേ ഹലോ. നമസ്കാരം, ഞാൻ വിളിച്ചതേ നമ്മുടെ പാറക്കൂട്ടിയുടെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുവാ ഞാൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ ആരെയാ മിസ് ചെയ്യുന്നതെന്ന്. അപ്പൊ മുടിയൻ ചേട്ടനെയാന്ന് പറഞ്ഞു, അതിന് വിളിച്ചതാ. ദുബായിലെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, നടക്കട്ടെ. ഓക്കെ, ഇതേ എന്റെ അടുത്തുണ്ട്. അവര് ആരോ പറയാ. ഹലോ ഹലോ പാറൂ, ഹായ്. ഹലോ, എന്നെ എടുക്കുക, ഇന്റർവ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നോ? ഞാനിപ്പോ വേറെ ഷൂട്ടിലാ. നീപ്പോ ഏത് ഷൂട്ടിലാ? ഏത് ഷൂട്ടിലാ നീ? സൂര്യനില്ലേ സ്വർഗവാദി പക്ഷി പേര്? പുതിയ സീരിയല്ല, സൂര്യ ടിവി വരും. വീഡിയോ പിന്നെ വിളിക്കാട്ടോ. അപ്പം താങ്ക് യു, താങ്ക് യു. ആ ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് ഞാൻ വിളിച്ചത്. ഓക്കെ ശരി ശരി. ഉമ്മ 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 കൊടുക്ക. ഓക്കെ, സന്തോഷമായോ? സന്തോഷമായി. കിഷോറിയണ്ണനെ പറ്റി എന്തുവാ പറയാനുള്ളത്? അച്ഛനെ പറ്റി? അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ളത് നല്ല രസനാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസും ഒരുപാട് ആളുകളെയും കണ്ട കിഷോറിയേട്ടന് ഈ ഒരു മോഡ് അഭിനയവും അല്ലെ ഈ ഒരു പ്രായത്തിൽ ആളുകളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതി കാണുമ്പോൾ എന്താ പറയാനുള്ളത്? അല്ല, ഇവള് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു മോളാണ്. ഞാൻ കുറേയധികം നല്ല കുട്ടികളുടെ കൂടെ, കുട്ടി ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല ആക്ടേഴ്സ് ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇവിടെ നല്ലതാണ്. പിന്നെ ഇവിളെ സംബന്ധിച്ച് ഇവള് അതെ നാലാം മാസം മുതൽ അഭിനയിക്കാൻ വന്നത്, നമ്മളൊന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ക്യാമറയുടെ മുൻപിൽ വന്ന ആളാണ്. പിന്നെ പേഴ്സണൽ ലൈഫിലുള്ള ഭയങ്കര സ്മാർട്ടാണ്, വളരെ ഡള്ളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് സൂപ്പറാണ് അമ്മയ, ടോട്ടലി സൂപ്പർ. അപ്പൊ ഇനി പാറക്കുട്ടി പുതിയ ക്യാരക്ടറിന്റെ പേരെന്തുവാ? മധുശ്രീ. മധുശ്രീ, മധുശ്രീ. പാറക്കുട്ടി അപ്പൊ മധുശ്രീ ആയിട്ട് മാറും ഉടനെ അല്ലേ? ശ്രീകുട്ടിയാവും. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.